നീയൊന്നും കഴിച്ചില്ലല്ലോ. പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ ഞാൻ ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരം വൈകില്ലേ, ഇനി കഴിക്കാൻ നിൽക്കുമ്പോഴേക്കും എനിക്കറിയില്ല രാവിലെ കഴിച്ചിട്ട് പോകണമെന്നുള്ള കാര്യം. അമ്മയും ചേർന്ന് പ്രത്യേകം പറഞ്ഞത് നിനക്ക് കൂടി ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ ഒന്ന് വന്നേ. അല്ല ഇനി കഴിക്കാൻ നമ്മൾക്ക് വൈകൂടി, ഞാൻ പുറത്ത് കഴിക്കാം, അത് കുഴപ്പമില്ല. ഉച്ചക്ക് വരുമോ? ഉച്ചക്ക്, ഉച്ചക്ക് എന്തിനാ പറഞ്ഞ, ഇവിടുന്ന് കഴിച്ചാ പോലെ. ആ എന്നാ ഉച്ചക്ക് വരാം. ഉച്ചക്ക് വിശക്കണ്ട, ചായ കുടിച്ചില്ലല്ലോ. പുറത്തുനിന്ന് കഴിക്കാന്ന്. കൈ നിറച്ചങ്ങ് മാറി തിന്നേ. അവിടെ നിന്ന് പാലും കുടിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. നീ പറഞ്ഞിട്ട് അപ്പോ ഉണ്ടാക്കിയത് 24 മണിക്കൂർ ഇപ്പൊ കളിയുള്ള ഞാനേ ഉണ്ടാക്കിയപ്പോഴത്തേനും അകത്ത് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് തടി കുറയ്ക്കാനേ. ഡയറ്റിങ് കഴിച്ചു തുടങ്ങും. വെള്ളം 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 ഒഴിച്ചു വെക്കണോ എന്റെ പൊന്നോ? എന്തിനിങ്ങനെ ആക്രാന്തപ്പെട്ട് തന്നെയാണ്? അപ്പൊ അതൊക്കെ തന്നാ പോരെ. അതെ, നാളെ 24 മണിക്കൂർ നിരാഹാരമാ. ഇന്ന് ഇച്ചിരി കാര്യമായിട്ട് വല്ലതും പിടിപ്പിക്കണം. ഒന്നുമില്ല, ഉച്ചവരെയെങ്കിലും കിടക്കണ്ട അളിയാ. അതെ, അല്ല അവള് അച്ഛന്റെ തീരുമാനം എന്താ അറിയാ? ചാകയില്ല, കട്ടില് ഒഴിയേയില്ല. എങ്ങനെ കിടക്കൊന്നുമല്ല, പക്ഷെ കിടന്ന പോലെ തന്നെയാ. അല്ല അത് ഗുണമുണ്ടായി, ആശുപത്രി ഒന്നും ഡെവലപ്പായി, പുതിയൊരു ബിൽഡിംഗ് ഇവിടെ കെട്ടി, അവരുടെ കാശുണ്ടാ. എത്ര പൈസയാണ് ആശുപത്രി കൊണ്ടുപോയതെന്ന് ഒരു പിടിയില്ല. അല്ല അത് പോട്ടെ, ഈ അമ്മ ഓടി ഓടി അമ്മാവിന്റെ അടുത്തോട്ട് പോണെന്തിനാ? എന്തോ കഥ എനിക്കറിഞ്ഞൂടാ. ചുമ്മാ ഒരു കാര്യമില്ലേ, രണ്ടുപേർക്കും ഒന്നരാടം കാണണം. അല്ല ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ കാണാതെ ഇരിക്കുവോ ഈ അങ്ങനെ നിങ്ങളെ? അതുപോലെ തന്നെ അവരും, അവർക്ക് എന്താ? എനിക്കങ്ങനെ ഒന്നുമില്ല അവനോട്. എന്തോ കണ്ടില്ലെങ്കിൽ ഇവിടെ നേരത്തെ ചോദിച്ചാലും, അയ്യോ അവൻ വല്ലതും കഴിച്ചു കാണും, എന്തോ അവൻ വല്ലതും കുടിച്ചു കാണും, എന്തോ ലേവലാതെയായിരുന്നു അറിയാവളെയാണ്. പറച്ചില്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, ആ നോക്കിയിരിക്കാൻ കൊണ്ടില്ല, ഞാൻ മുളകിയാൻ പൊട്ടിക്കും. ഞാൻ തിന്നടി, നീ പറഞ്ഞിട്ടല്ലേ അപ്പൊ ഉണ്ടാക്കിയത്. ഇത് എല്ലാ പിള്ളേരും പറയണ ഞാൻ അവളെ കൂട്ടത്തിൽ പറഞ്ഞ ഏതെങ്കിലും പിള്ളേരുടെ തള്ളമാരുണ്ടാക്കി കൊടുത്തു, അത് കഴിച്ചോ? രണ്ട് പേരും വന്ന് കഴിച്ചിട്ട് നീ വേണമെങ്കിൽ ഇവിടെ തന്നെ കിടന്നു, ഇനി അങ്ങോട്ട് പോകണ്ട. പോയി കിടക്കാം, ഇവിടെ കിടന്നോടാ, വല്ലപ്പോഴല്ലേ. എനിക്ക് അവിടെ പോയി കിടന്നാലേ ഉറക്കം. അമ്മ തന്നെ ഈ നിന്ന് സംസാരിക്കുന്ന ഇടയിൽ രണ്ടപ്പം കഴിച്ചിപ്പോ. നമ്മുടെ അമ്മയുടെ ബാബുവിന്റെ കൂടെ സിനിമയ്ക്ക് പോയ കഥല്ലേ? അതാ അവളോട് പറയാൻ പോടെ. ഇതൊക്കെ എവിടെ പഠിക്കണേ എന്റെ മോള്? ഭയങ്കര സംഭവമാണ് കേട്ടോ. പറയട്ടെ, പറയാം പറയാം. അങ്ങനെ ബാബു മാമനും മാമയും കൂടെ സിനിമയ്ക്ക് പോയി. ആ ശരി ശരി, ഞാൻ രാവിലെ കാണാം, രാവിലെ കാണാം. ഒന്ന് വെച്ചാരാ. പോണത് പകലാണ്, ആ 5 കിലോമീറ്റർ പോണം തിയേറ്ററിൽ. ആ അങ്ങനെ സിനിമ കഴിഞ്ഞ് ഒരു 9:30 അങ്ങനെ 10 മണിയായപ്പോ ഞങ്ങൾ പുറത്തിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നടക്കണ്ടേ, 5 കിലോമീറ്റർ നടക്കണ്ടേ. അങ്ങനെ ഒരു പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു. ആരുണ്ടാവും രാത്രിയല്ലേ? അങ്ങനെ റോഡ് കഴിഞ്ഞ് ഈ പാടത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റിന്റെ മുകളിൽ ഒരാൾ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുക, ആരാത്? ഞങ്ങളാണ്. എവിടെ പോയി? സിനിമയ്ക്ക് പോയതാണ് പറഞ്ഞു. ആ എന്നാ നേരം ചോദിക്കാൻ പോ, അത്ര നല്ല വഴിയല്ല എന്ന് പറഞ്ഞു. ആ ഞങ്ങൾ നോക്കുമ്പോ ഇയാൾ ഇങ്ങനെ ഉയർന്നു ഉയർന്നു ഇങ്ങനെ വരിക.
എട്ടാം ക്ലാസ് എന്ന് പറഞ്ഞാലും കുട്ടികൾ തന്നെയല്ലേ. പിന്നല്ലേ അങ്ങനെ പാടത്തേക്ക് ഇറങ്ങി, പാടത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോണ സമയത്തുണ്ട് തൊട്ടു മുമ്പ് ഒരു വലിയ ഒരു നായ, നായനൊന്ന് കൊരയോട് കൊരാവോ ശബ്ദത്തില് അതിൽ പേടിച്ചു. അതിൽ രണ്ടുപേരും പേടിച്ച് കയ്യൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് എന്നിട്ട് ഇങ്ങനെ വരമ്പത്ത് കൂടെ നടക്കുകയാണ്. അമ്മായിടെ മറ്റേ ജാനമ്മായിടെ ബാബു ഞാനുമായിട്ട് സിനിമയ്ക്ക് പോയ കടക്കുക. അതിന് ഞങ്ങളിങ്ങനെ ഇങ്ങനെ പേടിച്ച് പിടിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ നായ കൊരച്ചിട്ട് പിന്നാലെ ആവശ്യമില്ലാതെ കഥകൾ കേട്ടിരുന്നിട്ട് രാത്രി കടന്ന് സ്വപ്നം കണ്ട് വിളിക്കാനാണ് അടിയാ. ഇത് പറയാ, ഇത് കഥ പറ കഥ പറഞ്ഞു പറഞ്ഞിട്ട് ഇടയ്ക്ക് ദിവസം ഉണ്ടല്ലോ ഇതുപോലെ സ്വപ്നം കണ്ടിട്ട് രാത്രി വിളിക്കുക, അയ്യോ കനകമ്മാവനെ പ്രേതം പിടിച്ച, കനകമ്മാവനെ പ്രേതം പിടിച്ചെന്ന്. സംഭവം തന്നെയാ, ഏതോ ഒരു സീരിയൽ കണ്ടു, എന്നിട്ട് രാത്രി കിടന്ന് പറയാണ് കനകമാവൻ തൊട്ടി ഇങ്ങനെ കണ്ടി വെള്ളം കോരിക്കുണ്ടെന്ന്. ഇപ്പൊ അതിലൊരു വലിയ പ്രേതം ഇങ്ങനെ കേറി വന്ന് കനകമാവന്റെ കഴുത്തേ പിടിച്ചു. വെളുക്കോരെ വിളിയായിരുന്നു കനകമാവനെ പ്രേതം പിടിച്ചത്. വേറെ കഥ, പ്രേതം വേണ്ട, ഇനി പ്രേതം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉറങ്ങൂല്ല. ടെസ്റ്റ് പേപ്പറിനെല്ലാം പഠിച്ചാട്ട പുള്ളർക്ക് പ്രേതത്തിനെയും പേടിയില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ പ്രേതം എന്ന് പറഞ്ഞാ ഓടി തള്ളും. എനിക്കറിയാം മളീനെ ബ്ലഡ് കാണുമ്പോ എന്ന് പറഞ്ഞോ, ക്ലാസ്സിൽ പിള്ളേരുടെ കൈ പറഞ്ഞ ബോധം കണ്ടു. പണ്ട് നീ ഓർക്കണ്ടോടാ അച്ചാച്ചൻ പറഞ്ഞൊരു കഥ. പണ്ടേ ഇവിടെ അച്ചാച്ചൻ, നമ്മുടെ അച്ഛന്റെ അച്ഛൻ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് വെച്ച സ്ഥലത്ത് എന്തോ അമ്പലം താണ്ടുമായിരുന്നു എന്ന് തോന്നുന്നു. അതിന്റെ അപ്പുറത്തായിട്ട് ഒരു വലിയ അമ്പലക്കുളോ പാലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അത് പൊളിച്ചു കളഞ്ഞിട്ടാണ് നമ്മൾ ഈ വീട് ഇവിടെ വെച്ചത്. നമ്മള് പൊളിച്ചതല്ല, വേറെ അതിന് മുമ്പുള്ള ആരോ പൊളിച്ചതാ. എന്നിട്ട് ഒരു ദിവസം അച്ചാച്ചൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുക, അപ്പൊ രാത്രി ആയപ്പോഴത്തേനും കഥകളിൽ പടപട പടപട പടാന്ന് പറഞ്ഞ ആരോ വന്ന് ഇടിക്കുക. അച്ചാച്ചന് ഇപ്പൊ ഇതെന്തായത് ആരാന്നറിയാൻ വേണ്ടിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോ ആരുമില്ല, പണ്ടത്തെ കൊച്ചു വീടാന്ന്. എന്നിട്ട് അച്ചാച്ചൻ ഇങ്ങനെ വഴിയിലോട്ട് നോക്കുമ്പോ അന്ന് ഈ വേലിയാ, വേലിയുടെ അപ്പുറത്ത് നല്ല പൊക്കത്തിൽ ഒരാള് നിക്കത്ര, പൊക്കത്തിൽ ഇങ്ങനെ അയാൾ നിന്നിട്ട് പണിക്ക് വിളിക്കാൻ വേണ്ടി വന്നേക്കണതാ. അന്ന് അച്ചാച്ചൻ അവരുടെ വീട്ടില് കറക്കാൻ പോവായിരുന്നു, നീ ഓർക്കണല്ലേ അത്. ആ എന്നിട്ട് അച്ചാച്ചനോട് ഇതെന്താ നേരെ ഞങ്ങൾ അവിടെ നോക്കിക്കണ, കിടാവ് പാലൊക്കെ കുടിച്ചു, വേഗം ഇങ്ങോട്ട് വായോ, അവിടെ കറക്കാൻ വേണ്ടിട്ട് എന്താ വൈകിയത്, നിന്നെ കാണാതാ ഇപ്പൊ വന്നതാ ഞാൻ പറഞ്ഞു. അയ്യോ എന്റെ പൊന്നോ ഇത്രയും വൈകിയത് ഞാൻ അറിഞ്ഞില്ല, അന്ന് ഇരുട്ടാണ്, 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും വെളുപ്പിന്. അപ്പൊ അപ്പോഴാണ് അച്ചാച്ചൻ പോണത്. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു അയ്യോ ഞാൻ വരിക എന്ന് പറഞ്ഞൊരു തോർത്തെടുത്തിട്ട് ഈ വലിയ മനുഷ്യന്റെ പുറകെ നടന്നു. അപ്പൊ അച്ചാച്ചന് ഓർക്കുന്നു ഇതെന്ത് ഇത്രയും ഇത്രയും പൊക്കമില്ലല്ലോ, മേനന് ഇത്രയും പൊക്കമില്ലല്ലോ എന്ന് അച്ചാച്ചൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്പീഡിൽ നടന്നിട്ട് ഈ മുമ്പിൽ പോണ ആൾക്ക് ഭയങ്കര വേഗത, അച്ചാച്ചൻ അങ്ങോട്ട് പുറകെ എത്തണില്ല. ഒരു കണക്കിന് കൊറേ നേരമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകല്ലാതെ സ്ഥലത്തെത്തണില്ല. അപ്പൊ അച്ചാച്ചൻ ചോദിക്കേണ്ടത് എന്തെത്താത്ത, നമ്മള് കൊറേ നേരമായല്ലോ നമ്മൾ നടപ്പൊടിങ്ങിട്ട്, വഴി തെറ്റിയോ എന്നൊക്കെ ചോദിച്ചപ്പോ അച്ഛൻ ദാ വളവ് കാണണല്ലേ, ദാ വളവ് കാണണല്ലേ എന്ന് പറയുന്നുണ്ട്. കൊറേ ഇതേപോലെ നടന്നു കഴിഞ്ഞപ്പത്തേനും നേരം വിളിക്കാറായി. അപ്പത്തിന് കോഴി കൂവി, കോഴീനെ ഈ സാധനത്തിന് പേടി വന്ന്. കോഴി കൂവിയതും അച്ചാച്ചന് ബോധം വന്ന് മുമ്പിൽ നടക്കുന്ന ആളെ കാണണില്ല. എങ്ങോട്ട് പോയി എന്നറിയില്ല. അച്ചാച്ചൻ കണ്ണൊക്കെ തിരുമ്പി നോക്കുമ്പോ അമ്പലക്കുളത്തിന്റെ ദേ അറ്റ വന്ന് ഒരു കാലെടുത്ത് വെച്ചാ കുളത്തിൽ വീണ് ചാവും. കോഴിയെ പേടിയല്ലേ, അങ്ങനെയൊക്കെയല്ലേ പറയണേ, കോഴി കൂവിയാ വരില്ല എന്നാ പറയണേ. നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ഇപ്പൊ ഒരു കഥ പറഞ്ഞു, ആള് തമിഴ്നാട്ടിൽ എന്തോ ഒരു ഇതിനു വേണ്ടി പോയതാ. അപ്പൊ പോയപ്പോ ഒരു അത്യാവശ്യം ഒരു ഇടത്തരം ലോഡ്ജാ കിട്ടി, ഓടിട്ട അവിടെ താമസം. അപ്പൊ പുള്ളി ഡ്രൈവറും കൂടെ ഉണ്ട്. അപ്പൊ സെപ്പറേറ്റ് മുറി വേറെ എടുക്കാൻ നോക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും അവനോട് പറഞ്ഞ് ഇവിടെ കൂടെ കിടന്നു. അപ്പൊ ഇവൻ ഭയങ്കര പേടിച്ചൂറിയ ഈ ഡ്രൈവർ. അപ്പൊ പ്രസിഡന്റ് അതൊക്കെ ബാത്റൂമിലൊക്കെ പോയിട്ട് അപ്പൊ ഇവനെ ഒന്ന് വരട്ടാൻ വേണ്ടിട്ട് പറഞ്ഞു, എടാ നീ ബാത്റൂമിൽ പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളണം, അവിടെ എന്തോ ഒരു പശ പശ, ഞാൻ പെട്ടെന്ന് ഇവര് നിഴൽ ഇങ്ങനെ നിക്കണ പോലെ തോന്നി. പ്രസിഡന്റ് ചുമ്മാ ഒന്ന് പറഞ്ഞതാ, ഇവൻ ഉണ്ടല്ലോ ഇവൻ പേടിച്ച് 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 ബാത്റൂമിൽ ചെന്ന്, ബാത്റൂമിൽ ചെന്ന് കഴിഞ്ഞ് കഥ ഒരു വിളി സംഭവം ഇവനവിടെ എന്തോ കണ്ടു. ആ പിന്നെ അന്വേഷിച്ചപ്പോ ആണ് അവിടെ ഒരു തൂങ്ങി മരിച്ചതാ. അതെ സമയം 12 കഴിഞ്ഞു.
എനിക്ക് അവിടെ കിടന്നാലേ ഉറക്കം വരും. ഓരോരുത്തരുടെ കട്ടിലുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും എനിക്ക് ഉറക്കം വരും. എനിക്ക് നമ്മുടെ കട്ടിലെ വന്ന് കിടന്നാലേ ഇരുന്നാ മതി. അവിടെ ഇരുന്ന് എനിക്ക് ഉറക്കം തന്നെ വരുന്നില്ല. നിനക്ക് നാളെ ജോലിക്കൊന്നും പോണ്ടേ, ഞാൻ കിടക്കാൻ പോണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ. അങ്ങോട്ട് അവിടെ ഇല്ല വെള്ളം, ഇതിന് ഒന്നും അങ്ങോട്ട് പോണേ. എന്തിനാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ. അവൻ പോയി വാതിലൊക്കെ ഒന്ന് അടച്ചേ. നീ ഒന്ന് അലാറം വെച്ചേ, ഞാൻ അടുക്കളയിൽ ഒന്ന് നോക്കട്ടെ. ഏ വേണ്ട, ഞാൻ തന്നെ നോക്കാം. നീ വെച്ചാൽ നാളത്തേക്കുള്ള മറ്റന്നാളാ. രാത്രി ഇങ്ങോട്ട് പോന്നാ മതിയിരുന്നു. അവള് എങ്ങനെ പറഞ്ഞത് കേക്കില്ലല്ലോ. ഈ നട്ടപ്പാതിരയ്ക്ക് ഇപ്പൊ ആ തന്തയ്ക്ക് കൂട്ടിരിക്കണ്ട എന്ത് കാര്യം. എന്താണ് ഉറക്കവും വരൂല്ല. ജമന്തി ഉറങ്ങിയോ? ഇല്ല, ഞാൻ കിടന്നില്ല. പന്ത്രണ്ടരയൊക്കെ കാണും. പേടിയൊന്നുമില്ല. എന്ത് പേടി? നീ നാളെ വരില്ലേ? നാളെ വരണം കേട്ടോ. എന്നാ ശരി. ഞാൻ കിടക്കാണ്. ഒന്നുമില്ല. രാമ
ഹലോ ഹലോ, നീ ഉറങ്ങിയോ? നീ എന്താ കളിക്കുന്നോ? ഉറങ്ങുന്ന ആളിനെ വിളിച്ചോണ്ടതിൻ്റെ ഉറങ്ങാണെന്നാ ചോദിക്ക. എന്തോ കളിയാ? അതെ, ഇവിടെ എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് ക്ലീറ്റസേ. ശബ്ദോ? നമ്മുടെ വീട്ടിനകത്ത് ആരുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നീ വീട്ടിൽ ഉണ്ടല്ലോ, നീ അകത്ത് ഇരിക്കുമല്ലോ, പിന്നെ വേറെ ആരും അതല്ലാന്ന്. വേറെ ആളനക്കം കേൾക്കുന്നുണ്ട്. നീ വീടിനകത്തില്ല, പിന്നെ വേറെ ആള്. നീ കളിക്കല്ലേ കളിയാ? ഹലോ ഹലോ ഹലോ, വീട്ടിനകത്ത് വേറെ ആരുണ്ട്? തങ്കം എണീറ്റടി, കഷ്ടമാണ്. നീ പാത്രം അടച്ചേ. മനുഷ്യനെ സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടഞ്ഞു വന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് വീട്ടിനകത്ത്. എന്ത് ശബ്ദം? എന്ത് ശബ്ദം? വേറെ ആരോ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഭ്രാന്ത്, നീ രാത്രി നിനക്ക് വേറൊരു പണിയില്ലേ? അത് വല്ല കിളി പറഞ്ഞതോ പാല് പോയതോ വല്ലതും ആയിരിക്കും. ഇങ്ങോട്ട് പാന്ന്, കേറി അങ്ങോട്ട്. ഗ്രില്ല് മൂട്ടിട്ട് കേറി വരാൻ പറയാ. തുറക്കം അങ്ങോട്ട്. എവിടാ നീ കേട്ടെ? നീ എവിടെ ശബ്ദം കേട്ടെടക്കണ്ട? ഇവിടെ ശബ്ദം കേട്ട എവിടെയെന്ന് പറയേ? ശബ്ദം കേട്ടതാ എവിടെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ ആരോ നടക്കുന്നുണ്ട്. എവിടെ? അതിനകത്തൊക്കെ ഒന്ന് നോക്കിയേ. ഇവിടെ ഒന്നും ഒന്നുമില്ല. ഇവിടെയൊക്കെ ലൈറ്റ് കിടക്കല്ലേ. പിന്നെ ഇനി ആരാ ഇതിനകത്ത് നിൽക്കാൻ? അറിയ ഞാൻ നോക്കട്ടെ. നീ ഒന്ന് ചുമ്മാ കളിയാ. ഇങ്ങനെയും പേടിത്തൂറിയായോ? എങ്ങനെ? അവിടെ ഒന്നുമില്ല, ചുമ്മാ ഓരോ പെരുമാറ്റം കേട്ടു. അവിടെ ആളല്ല, അവിടെ ഇരിക്കുന്നു. അത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാ. ആള് നടന്നു പോകുന്ന നിഴലുണ്ട്. നീ ആ പേടിപ്പിക്കണ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞു പേടിച്ചിട്ട് പോലെയൊന്നും തോന്നുന്നത്. പിന്നെ എന്താ പേടിയല്ലേ? പിന്നല്ലാണ്ട് ഇത്രയും ഇത്രയും നാളായിട്ടുണ്ടാവാത്ത കാര്യം അല്ലാണ്ട് ഈ നിന്റെ പൊന്നാളിയോ സംസാരം ആ നാക്കിന്റെ ബലവേ ഉള്ളു. ഇങ്ങനെയുണ്ടാ ഈ മണ്ടന്മാർക്ക് പേടി കൂടുവല്ലേ.
നീ എന്ത് ചുമ്മാതിരി എന്താ ഈ പറയണത്? ഞാൻ പറയണത് സത്യമാണ്. ഞാൻ എന്തോ ആള് നടക്കുന്നുണ്ട് ഇതില്, ആ കാര്യം ഉറപ്പാണ്. ഇത് പൂട്ടിയിട്ടൊക്കെ അറിഞ്ഞില്ല ഇതിൽ കൂടി കയറാൻ ആള്. അതന്നെയാണ് ഞാനും ആലോചിക്കണത്. ഇതിനകത്തെ പ്രേതമുണ്ട്, പ്രേതം പോയത് പറഞ്ഞപ്പാ. ഇനി ഒരു കാര്യം ചെയ്യാം, നീ കൊച്ചും കൊണ്ടൊന്നും ഇവിടെ കിടന്നു, ഞാൻ രാവിലെ ഒന്ന് വിളിച്ചോളാം. പട്ടി പോയതാ. രാവിലെ വിളിക്കാം കേട്ടോ. വെള്ളം എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ കുടിക്കാൻ. ആ ഞാൻ എടുത്ത് വെച്ചോളാം. എന്താ പറ്റി? കള്ളനോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് പറയാ. ഞാനിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഒരുത്തരുടെ തലയ്ക്ക് എന്തോ അടിച്ചിട്ട് ഓടി. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ല ആരുണ്ട് ആരുണ്ട്, അപ്പൊ കേട്ടില്ല. മുറിഞ്ഞളിയാ തങ്കം, മുറിഞ്ഞടി. എന്റെ ഫോൺ അവിടെ എവിടെ വീണ്? ഞാൻ ലുങ്കി ഉടുത്തിട്ടുണ്ട്, ഷർട്ടേ കേട്ടില്ല, മുഖത്ത് കറുത്ത തുണി ഉണ്ട്, കേട്ടിട്ടുണ്ട്. ഇനി വെറുതെ നീ വേണ്ടി നിൽക്കണ്ട. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞാലും അവിടെ ഒന്ന് കിടന്നാ മതി. ഇത് അതിനെങ്ങനെ ബുദ്ധിണ്ടെങ്കിലും വീടിണ്ടാവുള്ളൂ, നിനക്കതില്ല, അതുകൊണ്ടപ്പോ അങ്ങനെ പറ്റിയത്. എണീറ്റേ വാ വാ, നമുക്ക് പോവാ. നീ കരഞ്ഞ് വേഗം പോയി കിടന്നോ. എന്നാ ടോർച്ച്? ആരാണോ എന്തോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്. പെട്ടെന്ന് കേറിക്കും. ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോ കിട്ടേണ്ടത് കിട്ടിയാലേ ചിലര് കാര്യങ്ങൾ പഠിക്കും. അറിയാം വേഴ്സസ് അറിയാം.